ജേക്കബ് തോമസ് അദ്ദേഹത്തെ എത്രയധികം ആരാധിച്ചിരുന്നാണ് കേരളത്തിലെ ജനങ്ങൾ പക്ഷേ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയതിന് ശേഷം അദ്ദേഹത്തെ കണ്ടവരുണ്ടോ അതുപോലെ തന്നെ അദ്ദേഹം പോയതോ ചാനലിൽ എന്തോ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന കാണാറുണ്ട് അല്ലാതെ അദ്ദേഹം പൊതു പ്ലാറ്റ്ഫോമിലുണ്ടോ പിന്നെയുള്ളത് നമ്മുടെ ഇ ശ്രീധരൻ സാറാണ് അദ്ദേഹം ഇപ്പോൾ എവിടെ പോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം തോന്നിയതായിരിക്കാം കാരണം ബി ജെ പി പരിഗണന അത്രത്തോളമായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും മഷിയിട്ട് നോക്കിയാൽ കാണാത്തൊരവസ്ഥയിലേക്ക് മാറി മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല പി സി ജോർജ് ആണെങ്കിൽ ഇതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായി അല്ലെങ്കിൽ ബി ജെ പിക്ക് പോയാൽ പലതും നേടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പൂഞ്ഞാർ പഞ്ചായത്തിലെ വാർഡിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ട് പോലും അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഈ ഒരു ഈ ഒരു രീതിയിലേക്ക് തന്നെ അനിൽ ആന്റണിയും പോകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം അനിൽ ആന്റണി പറഞ്ഞ ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള വാക്കുകൾ തന്നെയാണ് മുമ്പ് രാജസേനനും പറഞ്ഞത്